നമസ്കാരം. ഇന്ന് നവരാത്രി അവസാനിക്കുകയാണ്. നവരാത്രിയുടെ 10-ാം ദിവസമാണ് ഇന്ന്. നവരാത്രിയുടെ അവസാന ദിവസമാണ് എന്ന് തന്നെ പറയാം. അധർമ്മത്തിന് മേൽ ധർമ്മത്തിൻ്റെ വിജയക്കൊടി പാറിച്ച ദിവസം, അജ്ഞാനത്തിന് മേൽ ജ്ഞാനം വിജയം നേടിയ ദിവസമാണ് ഇന്ന്. ദേവിയുടെ അനുഗ്രഹവും കടാക്ഷവും ജീവിതത്തിൽ ഒരു വ്യക്തിക്ക് ഇരട്ടിയായി ലഭിക്കുന്ന ദിവസം. ഇന്നേ ദിവസം ഉണർവ്, നാം വിചാരിച്ച കാര്യങ്ങളിൽ വിജയം നേടുവാൻ സാധിക്കുക, മാനസിക ആരോഗ്യം എന്നിവയെല്ലാം ഇന്നേ ദിവസം ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന അത്ഭുതകരമായ ദിവസം തന്നെയാകുന്നു. അതിനാൽ ഈ അത്ഭുതകരമായ ദിവസം നിങ്ങൾ എന്ത് ചെയ്യുകയാണ് എങ്കിലും 10 മടങ്ങ് ഫലം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. പരിഹാരങ്ങൾ ചെയ്യുകയാണ് എങ്കിൽ ഇരട്ടി ഫലമാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുക. പോസിറ്റീവ് ഊർജം ഇരട്ടിയായി ജീവിതത്തിലേക്ക് വന്നു ചേരും. വിദ്യ ആരംഭിക്കുവാൻ ഏറ്റവും ശുഭകരമായ ദിവസം. ലക്ഷക്കണക്കിന് കുരുന്നുകൾ, കുഞ്ഞുമക്കൾ ഇന്ന് വിദ്യാരംഭം കുറിച്ചിരിക്കുന്ന ദിവസമാകുന്നു. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ അജ്ഞാനത്തിന് മേൽ വിജയം നേടുവാൻ സാധിക്കുന്ന ദിവസവും. ഇത്രമേൽ വിശേഷപ്പെട്ട ദിവസം, ഒരു പരിഹാരം നിങ്ങൾ ചെയ്യുകയാണ് എങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തികപരമായ ഉയർച്ചയും ആഗ്രഹ സാഫല്യവും നേടിത്തരും എന്ന കാര്യം നാം അറിഞ്ഞിരിക്കേണ്ടതാകുന്നു. എന്താണ് നാം ചെയ്യേണ്ടത്? ഇതേക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കുന്നത്. ഇന്നേ ദിവസം നടത്തുന്ന വിശേഷാൽ പൂജകളിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർ പേരും നക്ഷത്രവും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പ്രത്യേക ആവശ്യത്തിനായി പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട് എങ്കിൽ ആ കാര്യം കൂടി ഏവരും രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. മിറാക്കിൾ നമ്പർ. ഒരു വ്യക്തിയുടെ പേരിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ഇത് ഏവർക്കും അറിയാവുന്ന ഒരു കാര്യമാകുന്നു. അതേപോലെ തന്നെയാണ് വാക്കുകൾക്കും. ഓരോ വാക്കിനും പ്രാധാന്യമുണ്ട് എന്നതാണ് വാസ്തവം. ആ വാക്ക് ശരിയായ സ്ഥലങ്ങളിൽ ശരിയായ ഇടത്ത് പ്രയോഗിക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് ലാഭം വന്നു ചേരും, വളരെ ഉയർച്ച വന്നു ചേരും. എന്നാൽ തെറ്റായ സ്ഥലത്താണ് പ്രയോഗിക്കുന്നത് എങ്കിൽ അത് നിങ്ങൾക്ക് ദുരിതമേ സമ്മാനിക്കൂ. ഈ പരാമർശിച്ചതുപോലെ പേരിനും വാക്കിനും വളരെയധികം വൈബ്രേഷൻസ് ഉണ്ട്. അതേപോലെ തന്നെ പ്രാധാന്യമുള്ള ഒന്നാണ് നമ്പർ എന്ന് പറയുന്നത്. നമ്പറിനും പ്രത്യേകമായ വൈബ്രേഷൻസ് ഉള്ളതാകുന്നു. അതിനാൽ തന്നെ ഇവ പ്രത്യേകമായ രീതിയിൽ ഉപയോഗിക്കുകയാണ് എങ്കിൽ, അതായത് ഓരോ നമ്പറുകളും പ്രത്യേകമായ രീതിയിൽ പരാമർശിക്കുകയോ അത് പ്രത്യേകമായ രീതിയിൽ പറയുകയോ ചെയ്യുകയാണ് എങ്കിൽ പ്രത്യേകമായ ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും എന്ന് തന്നെ പറയാം. ഇതിനാൽ ഈ നമ്പറുകളെ മിറാക്കിൾ നമ്പർ എന്ന് പറയുന്നു. അതായത് അത്ഭുതകരമായ നമ്പർ. അത്ഭുതകരമായ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് നടത്തുവാൻ സാധിക്കുന്ന നമ്പറുകൾ എന്ന് തന്നെ പറയാം. എന്നാൽ മന്ത്രങ്ങൾ ജപിക്കുന്നത് നമ്പറിലാകുന്നു. അതായത് ചില നമ്പറുകളിൽ മന്ത്രം ജപിക്കുകയാണ് എങ്കിൽ വിശേഷപ്പെട്ട ഫലങ്ങൾ നൽകും. മന്ത്രത്തിനും അതേപോലെ തന്നെ നമ്പറുകൾക്കും വളരെയധികം പ്രാധാന്യമുണ്ട്. ന്യൂമറോളജിക്ക് അതിനാൽ തന്നെ വലിയ പ്രാധാന്യം നാം കൽപ്പിക്കുന്നു എന്നത് വാസ്തവം തന്നെയാകുന്നു. ഇത്തരത്തിൽ നാം അറിയാത്ത നിരവധിയാർന്ന നമ്പറുകളുണ്ട്. ന്യൂമറോളജി പ്രകാരം ഈ നമ്പറുകൾക്ക് വലിയ പ്രാധാന്യം തന്നെയാണ് ഉള്ളത്. അതേപോലെ തന്നെ ജ്യോതിഷ പ്രകാരവും ഈ നമ്പറുകൾക്ക് വലിയ പ്രാധാന്യം തന്നെയുണ്ട്. അതിനാൽ തന്നെ ഒരു നമ്പറിൻ്റെ പ്രാധാന്യം എത്രത്തോളമുണ്ട് എന്ന കാര്യം ഏവരും ഓർത്തിരിക്കുക. ഇന്നേ ദിവസം ചില നമ്പറുകൾക്ക് പ്രാധാന്യമുണ്ട്. അതിൽ ഏറ്റവും ശുഭകരമായ നമ്പറിനെ കുറിച്ചാണ് പറയുന്നത്. എന്നെ ശ്രവിക്കുന്ന ഏവർക്കും ഈ നമ്പർ മൂലമുള്ള സർവ സൗഭാഗ്യങ്ങളും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ നമ്പർ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതകരമായ ഫലങ്ങൾ നൽകുന്നതിന് കാരണമാകുന്നു. എപ്രകാരമാണ് ഈ നമ്പർ പറയേണ്ടത് എന്ന് തന്നെ മനസ്സിലാക്കാം. നമ്പർ 398 ആകുന്നു. 398. എന്നാൽ ഈ നമ്പർ ചില പ്രത്യേക കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് മാത്രമേ പറയുകയോ എഴുതുകയോ ചെയ്യാൻ പാടൂ. അതിനായി ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഏവരും ശ്രദ്ധിക്കുക. ഈ നമ്പർ എഴുതുവാൻ ഏറ്റവും ഉത്തമം ഇടതുവശത്താകുന്നു. നിങ്ങളുടെ ശരീരത്തിൻ്റെ ഇടതുവശത്ത് എഴുതുന്നത് ഉത്തമമാകുന്നു. എന്നാൽ എഴുതുമ്പോൾ മറ്റാരും കാണരുത് എന്ന കാര്യം ഓർക്കുക.
എഴുതിയിരിക്കുന്നത് മറ്റൊരു വ്യക്തി കാണുകയാണ് എങ്കിൽ വിചാരിച്ച ഫലം നിങ്ങൾക്ക് ലഭിക്കണം എന്നില്ല. 398 എന്ന നമ്പർ നിങ്ങളുടെ ഇടതുവശത്ത് ആദ്യം ഒരു വട്ടം വരയ്ക്കുക അഥവാ സർക്കിൾ വരയ്ക്കുക. അതിനുള്ളിലായാണ് ഈ നമ്പർ എഴുതേണ്ടത് എന്ന കാര്യം ഓർക്കേണ്ടതാകുന്നു. ഇങ്ങനെ എഴുതില്ല എങ്കിൽ എഴുതിയില്ല എങ്കിൽ തീർച്ചയായും ഫലം ലഭിക്കില്ല എന്ന കാര്യവും ഓർക്കുക. ഈ നമ്പർ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും ഏറ്റവും ശുഭകരം തന്നെയാകുന്നു. പെട്ടെന്ന് തന്നെ ജീവിതത്തിൽ പല മാറ്റങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും. എഴുതുമ്പോഴും പറഞ്ഞുകൊണ്ട് എഴുതുവാൻ ശ്രമിക്കുക. പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള വിദ്യാർത്ഥികളുണ്ട് എന്ന് വിചാരിക്കുക. കുട്ടികൾക്ക് പ്രത്യേകിച്ചും ഓർമ്മ കിട്ടുന്നില്ല. എന്ത് ചെയ്താലും തടസ്സങ്ങൾ. കുട്ടികൾക്ക് പഠനം മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കുന്നില്ല. അതേപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ കടബാധ്യതകൾ, ദുരിതങ്ങൾ, കഷ്ടതകളാണ് എന്ന് വിചാരിക്കുക. ഒന്നും ശരിയായ രീതിയിൽ പ്രവർത്തിക്കുവാനോ ചിന്തിക്കുവാനോ നിങ്ങൾക്ക് സാധിക്കുന്നില്ല. അങ്ങനെയാണ് എങ്കിലും എഴുതി സമർപ്പിക്കുന്നത് ഉത്തമം തന്നെയാകുന്നു. ഭാഗ്യം, വിജയം എന്നിവ ഇവ കൊണ്ടുവരും എന്ന കാര്യമാണ് നാം ഓർത്തിരിക്കേണ്ടത്. കൊണ്ടുവരുവാൻ കെൽപ്പുള്ള ഒരു നമ്പറാണ് 398 എന്ന ഈ നമ്പർ. ഈ നമ്പർ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സമ്പത്തിനെ ആകർഷിക്കുവാൻ സാധിക്കും. പണത്തെ ആകർഷിക്കുവാനും അതേപോലെ തന്നെ ആഗ്രഹ സാഫല്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാനും പ്രത്യേകമായ കഴിവ് ഈ നമ്പറിനുണ്ട് എന്ന കാര്യവും നാം ഓർത്തിരിക്കേണ്ടതാകുന്നു. ഇനി എപ്രകാരം, ഏത് സമയത്താണ് എഴുതേണ്ടത്, എങ്ങനെയാണ് എഴുതേണ്ടത് എന്നുകൂടി മനസ്സിലാക്കാം. ഈ കാര്യങ്ങൾ കൂടി മനസ്സിലാക്കി ചെയ്യുകയാണ് എങ്കിൽ മാത്രമേ ശരിയായ രീതിയിലുള്ള ഫലം നിങ്ങൾക്ക് ലഭിക്കൂ. വൈകുന്നേരമാണ് നിങ്ങൾ ഈ നമ്പർ എഴുതേണ്ടത്. വൈകുന്നേരം എന്ന് പറയുമ്പോൾ സന്ധ്യാസമയത്ത്. ഇത് എഴുതുന്നതിന് മുൻപായി തന്നെ ആദ്യം ശുദ്ധിയാവുക എന്ന കാര്യമാണ് നാം ചെയ്യേണ്ടത്. കുളിച്ച് ശുദ്ധിയോടെ തന്നെ ഈ കാര്യം ചെയ്യുവാൻ ശ്രമിക്കുക. ശുദ്ധിയോടെ വന്ന് വിളക്ക് തെളിയിക്കുക എന്ന കാര്യമാണ് നാം ചെയ്യേണ്ടത്. വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുക. എന്നെ ബാധിച്ചിരിക്കുന്ന സർവ്വ ദുരിതങ്ങളും കഷ്ടതകളും അകന്ന് പോകണം എന്ന് പ്രാർത്ഥിക്കുക. മക്കളാണ് പ്രാർത്ഥിക്കുന്നത് എങ്കിൽ തീർച്ചയായും വിദ്യയിൽ ഉയർച്ച നേടണം എന്നും ഓർമ്മശക്തി, ബുദ്ധിശക്തി വർദ്ധിക്കണം എന്നും എല്ലാ കാര്യങ്ങളും ശരിയായ രീതിയിൽ ചെയ്ത് തീർക്കുവാൻ സാധിക്കണം എന്നും പ്രാർത്ഥിക്കുക. ദീപാരാധന തൊഴുന്നത് ഏറ്റവും ഉത്തമമാകുന്നു. അതായത് ക്ഷേത്രത്തിൽ ദീപാരാധന തൊഴുത് വന്നതിന് ശേഷം ഇപ്രകാരം ചെയ്യുന്നതും ഏറ്റവും ശുഭകരമാകുന്നു. ഏറ്റവും വിശേഷം ഏതാണ് എന്ന് ചോദിച്ചാൽ ദീപാരാധന തൊഴുതതിന് ശേഷം ചെയ്യുന്നതാണ് എന്ന് തന്നെ പറയാം. ഉറങ്ങുന്നതിന് മുൻപായി തന്നെ ചെയ്യുക എന്ന കാര്യമാണ് നാം ചെയ്യേണ്ടത്. സൽചിന്തയോടെ തന്നെ ചെയ്യുക, അതിന് പ്രാധാന്യമുണ്ട്. സൽചിന്തയും ശരീരശുദ്ധിയും അനിവാര്യം തന്നെയാകുന്നു. എല്ലാ തടസ്സങ്ങളും തീർന്നു എന്ന് ചിന്തിച്ചതിന് ശേഷം എഴുതുക. അതായത് എൻ്റെ ജീവിതത്തിൽ സർവസൗഭാഗ്യങ്ങളും നൽകി അനുഗ്രഹിച്ചു, എൻ്റെ ജീവിതത്തിൽ ഉയർച്ച നൽകി, സർവ തടസ്സങ്ങളും തീർന്നു, എൻ്റെ ജീവിതം ഏറ്റവും ശുഭകരമായി എന്ന് പോസിറ്റീവായി ചിന്തിച്ചുകൊണ്ടാണ് ഈ നമ്പർ എഴുതേണ്ടത്. ഈ നമ്പർ പേപ്പറിൽ എഴുതി സമർപ്പിക്കുന്നതും ഏറ്റവും ശുഭകരമാകുന്നു. ഒരു ദിവസം പൂജാമുറിയിൽ വയ്ക്കുക. അടുത്ത ദിവസം പണം സൂക്ഷിക്കുന്ന ഇടത്തോ പേഴ്സിലോ സൂക്ഷിക്കാവുന്നതാകുന്നു. അതല്ല എങ്കിൽ നിങ്ങളുടെ ശരീരത്തിൽ തന്നെ മുൻപ് പരാമർശിച്ചതുപോലെ എഴുതാവുന്നതാകുന്നു. എന്നാൽ ശരീരശുദ്ധിയും മനഃശുദ്ധിയും അനിവാര്യമാണ് എന്ന കാര്യവും ഓർത്തിരിക്കുക. ഈ കാര്യങ്ങൾ ശരിയായ രീതിയിൽ ചെയ്യുകയാണ് എങ്കിൽ, അതായത് പൂർണ്ണ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ചെയ്യുകയാണ് എങ്കിൽ, തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മുട്ടും വരില്ല എന്നാണ് പറയുക. അതിനാൽ എല്ലാം വിശ്വാസത്തോടെ തന്നെ ചെയ്യുക. എവർക്കും ശുഭകരമായ മാറ്റങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. മറ്റൊരു കാര്യം ഓർക്കേണ്ടത്, നീലമഷി തന്നെ ഉപയോഗിക്കുവാൻ ഏവരും ശ്രദ്ധിക്കുക.